ഇരുപത്തഞ്ച് ഒക്ടോബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയും ബാങ്കൊക്കെ, നിഫ്റ്റിൻ്റെ ഇന്നത്തെ ഒക്കെ പ്രൈസ് ആക്ഷൻ കണ്ടില്ല ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ. ഇന്ന് ഓവറോൾ നമുക്കൊരു ട്രേഡിൽ പിന്നെ ലോസാണ്. ഓവറോൾ ലോസാണെങ്കിലും കൂടെ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഉണ്ടാവും, മരിച്ചു കിടക്കുന്ന മാർക്കറ്റാണ്. നിഫ്റ്റിൻ്റെ ഒക്കെ പ്രൈസ് ആക്ഷൻ പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര അൺഹെൽത്തി ഫോമാറ്റിലെ പ്രൈസ് ആക്ഷൻ വരുന്നത്. അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ എങ്ങനെയൊക്കെ വലിപ്പിക്കാം അതൊക്കെ നോക്കുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ, ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണത്തിലൊക്കെ കൺട്രോൾ വരുത്തുക. രണ്ടോ മൂന്നോ എസ് എൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എസ് എൽ അടിക്കുമ്പോൾ പിന്നെയും തുടരെ 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 എൻട്രി എടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നല്ല അവസരങ്ങളുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതുവരെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക, അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരിപ്പോൾ കുറേ ദിവസമായി ആളുകൾ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിനെ മാർക്ക് ചെയ്യുമോ, നിഫ്റ്റിയുടെ ബാങ്കിൻ്റെ ഒക്കെ മാർക്ക് ചെയ്ത് കാണിക്കുമെന്ന് ചോദിക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ ഫ്യൂച്ചർ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ ഇതേപോലെ ഏരിയാസ് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യുകയാണെങ്കിലും ഫ്യൂച്ചർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇതിലാണോ ചെയ്യണത് അതിൽ കറക്റ്റ് നോക്കുക. ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യും, സ്പോട്ടിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫ്യൂച്ചറിലാണല്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനതിൽ മാർക്കിങ് ചെയ്യാം. ഇനിയിപ്പോൾ സ്പോട്ട് ചെയ്താലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് സ്വയം നോക്കി ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ലിക്വിഡിറ്റി ഏരിയാസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ, സോറി നിഫ്റ്റിയിൽ 24600 ഒരു പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയാണ്. പിന്നെ ഇൻറ്റേണൽ ഏരിയാസ് ഒരുപാടുണ്ട്. ഇൻറ്റേണൽ ഏരിയാസ് ഇവിടെ ഉണ്ട്, 24480 ഏരിയ ഉണ്ട്. അതുപോലെ 24584 ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് മാർക്കറ്റിൽ എന്നുള്ളതാണ് നിഫ്റ്റിയിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇന്ന് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് വന്നത് അല്ലേ. സ്പോട്ട് പ്രൈസിൽ എക്സാക്ട്ലി ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ താഴേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താഴേക്കാണ് അധികം മൂവ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തതിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇന്നലെ ലിക്വിഡിറ്റി പ്രോപ്പർ ഐഡിയൻസ് ഇവിടെ തന്നെയായിരുന്നു ഇന്നലെ. ഇന്നലെ ബൈ മിസ്റ്റേക്കിൽ ഇവിടെ, പക്ഷേ ഇതൊരു ലിക്വിഡിറ്റി തന്നെയാണ്, ഒരു സിംഗ് ഹൈ ആണല്ലോ. പക്ഷേ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഞാൻ ഫ്യൂച്ചറിൽ ഇവിടെ നോക്കിയിട്ട് എടുത്തതിൻ്റെ എസ് എൽ അടിച്ച ട്രേഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് കൺസിഡർ ചെയ്യേണ്ട. ഇനി നെക്സ്റ്റ് ലെവലിൽ നോക്കാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഉള്ളത്, അതും ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ, 51 സംതിങ് അതും ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. പിന്നെ പിന്നെ ഒരുപാട് മുകളിലാണ് ലെവലുള്ളത്. പിന്നെ പ്രോപ്പർ ഈക്വൽ ഹൈ ഏരിയാസൊക്കെയാണ് ഇവിടെ ഇവിടെയൊക്കെയാണ് ഉള്ളത്. പിന്നെ പിന്നെ ഇൻറ്റേണൽ ഏരിയാസ് ഉണ്ട് ഒരുപാട്, ഇൻറ്റേണൽ ഏരിയാസ് ഇവിടെയൊക്കെ ഇൻറ്റേണൽ ഏരിയകളുണ്ട്. 51623 ഉണ്ട്, അതുപോലെ 51710. ഈ മൂന്ന് ഏരിയകൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക്, മീൻസ് എന്താ പറയുക, ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാം. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് താഴേക്കുള്ള ട്രേഡ് നോക്കാം. ഇനി അപ്പ് സൈഡ് ഏരിയകൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ തന്നെ ഉള്ളൂ. ഈ നമ്മൾ ഇന്ന് മാർക്ക് ചെയ്ത 51000 ഉണ്ടല്ലോ, 51000 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. 51000 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കും, ഈ മൂന്ന് ഏരിയകളോ അല്ലെങ്കിൽ മുകളിലൊക്കെ വരികയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. നിഫ്റ്റിയിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു ഏരിയകളൊക്കെയാണ് ഉള്ളത്. ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ, നാളെ ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ മാർക്കറ്റ് എന്താണ് ഞാൻ പറഞ്ഞു, ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് 24460 മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയെ നമുക്ക് കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട്. 24367 ടാപ്പ് ചെയ്യണമെങ്കിൽ അപ്പ് സൈഡിലേക്കും, ഇതൊക്കെ ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്കും ആയിരിക്കും ഞാൻ ട്രേഡ് നോക്കാം. എനിവേ, താങ്ക് യു, ബൈ.